വെൽക്കം ടു ദി ബിഎസ് ഡിഷസ്. ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അപ്പത്തിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ് ചിക്കൻ റോസ്റ്റ്. ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുക്കുക, 1/2 മണിക്കൂർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക്. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. അതിലേക്ക് 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിലേക്കും 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ബ്രൗൺ നിറമായിട്ടില്ല. അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജ് ആകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, എരിവില്ലാത്ത മുളക് പൊടിയാണ് 2.5 ടേബിൾ സ്പ�ൂൺ. അതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി മസാല ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് കൊത്തിയരിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ്, മീഡിയം സൈസ് തക്കാളി 2 എണ്ണം എടുത്തത്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് ഒടിഞ്ഞു വരണം. അതേസമയം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഒടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കുന്നത്. തക്കാളി ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഈ സമയം അടുപ്പ് തുറന്ന് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കി കുറവാണെങ്കിൽ ഇത്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചിക്കൻ. ഇനി നമുക്കൊരു 8-10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാനുണ്ട്. വെള്ളം കുറച്ച് കുറവാണ്, ചിക്കനിന് അത്യാവശ്യം വെള്ളമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള വെള്ളം, 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഞാനെടുത്ത് അളന്നെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒരു 8 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം. നമ്മളിപ്പോൾ തന്നെ ഒരു 3 മിനിറ്റ് ചെയ്തു, ഈ ഒരു 8 മിനിറ്റ് കൂടെ നന്നായിട്ട് അടച്ചു വെച്ച് ചെയ്യാം. ചിക്കനിന്ന് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത 4 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ വെച്ചിട്ടാണ് 8 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തത്. അതിനിടയിൽ ഒരു തവണ ഞാനൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് കവറൊന്നും ചെയ്യാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. 4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരും. കണ്ടില്ലേ, ഇപ്പോൾ 4 മിനിറ്റ് അതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്തതാണ്. ആദ്യം നമ്മൾ 3 മിനിറ്റ്, പിന്നെ ഒരു 8 മിനിറ്റ് അടച്ചു വെച്ച്, പിന്നെ ഒരു 4 മിനിറ്റ്. ചിക്കൻ റെഡിയായിട്ടുണ്ട്. കുറച്ചുകൂടെ കറിവേപ്പ് ഇട്ട് കൊടുത്ത് 1-5 മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. ഒത്തിരി സ്പൈസി അല്ല, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.